ഹേ ഓ ദിസ് ഇസ് മെയ് റെഡിയർ യുവർ കോച്ച് യുവർ യു ആർ ട്രെയിനർ ഇൻ ട്രെയിനിങ് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എന്താണ് ഡെറിവേറ്റീവ്സ് ഇല്ല എന്തിനാണ് ഡെറിവേറ്റീവ്സ് ഇതിനോടൊപ്പം തന്നെ എക്സ്പയറി ഡേ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ടൈപ്പ്സ് ഓഫ് ആണ് മെയിൻലി നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട് ഫോർവേഡ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് സ്വാപ്സ് ആൻഡ് സ്വാപ്പ് ഓപ്ഷൻസ് ബട്ട് ഇത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഫോർവേഡ് നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിനെല്ലാം മുമ്പായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സാമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ കുറേ അധികം എക്സാമ്പിൾ യൂസ് ചെയ്തു അതിനകത്ത് ആ ഒരു ഫാമിന്റെ എക്സാമ്പിൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്നതാണ് ലെറ്റ്സ് നമ്മൾ ആ ഒരു ഫാമിന്റെ എക്സാമ്പിളില് ഒരു ടൺ ടൊമാറ്റോ നിങ്ങൾ ഒരു മാസം കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പതിനായിരം രൂപ നിങ്ങൾക്ക് തരുന്നു എന്നൊരു എക്സാമ്പിൾ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് വേഗമായിട്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം വേറൊന്നും അല്ല നിങ്ങളൊരു ഫാമർ ഞാൻ ഡീലറാണ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് തക്കാളിയാണ് അതായത് ടൊമാറ്റോ റൈറ്റ് അപ്പൊ ഇതൊരു ഒരു മാസം നിങ്ങൾ ഒരു ടൺ ടൊമാറ്റോ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കും ഞാൻ അപ്പഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് ഒരു കോൺട്രാക്ട് ചെയ്യുകയാണ് അടുത്തൊരു മൂന്ന് മാസത്തേക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് തക്കാളി പതിനായിരം രൂപ ഒരു ടണ്ണിന് പതിനായിരം രൂപ അതായത് ഒരു കിലോയ്ക്ക് പത്ത് രൂപ ടെൻ റുപ്പീസ് പെർ കെ ജി എന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചോളാം എന്നതാണ് അപ്പം ഒരു ടൺ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് പതിനായിരം രൂപ നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കുന്നതായിരിക്കും അടുത്ത മൂന്ന് മാസത്തേക്ക് ഒരു കോൺട്രാക്റ്റ് ആണ് ഇത് കസ്റ്റം ചെയ്യുന്നതാണ് നമ്മൾ രണ്ട് പേര് തമ്മിൽ കസ്റ്റം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ര സ്ട്രോങ് ആകാനൊരു ചാൻസ് ഉണ്ടോ ഞാൻ ഇത് എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതായത് ഞാൻ നിങ്ങളിലേക്ക് പിന്നീട് വന്നില്ല ഇല്ല ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഗവൺ ചെയ്യേണ്ട ഒരു അതോറിറ്റിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അതായത് വേറൊന്നുമല്ല ഞാനും നിങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ചെയ്യുന്നുണ്ട് അടുത്ത മൂന്ന് മാസത്തേക്ക് ഇത് വാങ്ങിച്ചോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ബട്ട് എന്നാൽ എപ്പോഴും ഈ ഒരു കൗണ്ടർ പാർട്ടി വരണം നിർബന്ധമുണ്ടോ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തോ ഒരു പേരൊരു മാർക്കറ്റിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല നടക്കുന്നത് ഒരു ഓവർ ദ കൗണ്ടർ ഒ ടി സി എന്ന് പറയും അതായത് നമ്മൾ ഇൻഡിവിജ്വലി ഇവിടെ നടത്തുകയാണ് എപ്പോഴും ഒരു കൗണ്ടർ പാർട്ട് കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ നിങ്ങൾ വിൽക്കാൻ നിൽക്കുക വാങ്ങിക്കാൻ ആൾ വരണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല ഇൻ കേസ് വന്നാൽ തന്നെ ഒരു എഗ്രിമെന്റ് നടത്തി ബട്ട് എന്നാൽ അടുത്ത മാസം ഇത് എക്സസൈസ് ചെയ്തില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റിനനുസരിച്ച് രണ്ടു പേരും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഇതിനെയാണ് നമ്മൾ മെയിൻലി ഫോർവേഡ് പറയുന്നത് ഈ രണ്ട് ാണ് നമ്മളുടെ ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സിൽ ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്ട് വെക്കുകയാണ് അടുത്ത മൂന്ന് മാസത്തേക്ക് ഇന്ന രീതിയിൽ വാങ്ങിച്ചോളാം എന്നുള്ളൊരു കോൺട്രാക്ട് വെച്ചേക്കാണ് ബട്ട് ഈ ഒരു കോൺട്രാക്ട് ഞാൻ എക്സസൈസ് ചെയ്തില്ല അതായത് ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകും ലീഗലി കാര്യങ്ങൾ ഫോർവേഡ് ആയി പോകും കാരണം എന്തുകൊണ്ടാണ് ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് സ്റ്റാൻഡേർഡൈസ് പറയുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് ത്രൂ ആണ് നടക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ച് ത്രൂ ആണ് ഇത് ി നടക്കുന്നത് അപ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ കൺസ്ട്രെയിൻസുകൾ അവിടെ മാറി മാറിക്കിട്ടും വേറൊരു കാര്യം ഇതൊരു മാർക്കറ്റ് അല്ലേ സ്റ്റോക്ക് മാർക്കറ്റല്ലേ ഇവിടെ എന്തോരം പാർട്ടിസിപ്പൻസ് ഉണ്ട് അപ്പൊ കൗണ്ടർ പാർട്ടി കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ നമുക്ക് അവിടെ സോൾവ് ആയിട്ടില്ലേ പക്ഷെ എന്നാൽ എന്തിരുന്നാൽ തന്നെ എന്തൊക്കെയോ കുറച്ച് മിസ്റ്റേക്കുകൾ ഇല്ലേ അവിടെ അതായത് ലേഡ്സ് ജൂലൈ മാസം അവസാനമായപ്പോഴത്തേക്ക് പത്ത് രൂപ പെർ കെ ജി എന്ന രീതി വാങ്ങിച്ചു മാർക്കറ്റ് വാല്യൂ ഇതായിരുന്നു താനും ഓക്കെ ഫൈൻ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് അതായത് നിങ്ങൾ വിൽക്കാൻ നിൽക്കുകയാണ് നിങ്ങൾ സെല്ലറാണ് ഫാമറാണ് നിങ്ങൾ ആ ഒരു ഒരു ടൺ തക്കാളി വിൽക്കാൻ നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ഇനി സെല്ലറാണ് ഞാനാരാണ് ബയ്യർ ഇത് വാങ്ങിക്കാൻ വന്ന ഒരാളല്ലേ എന്നെ ബയ്യർ എന്ന് വിളിച്ചോ നിങ്ങൾ സെല്ലറാണ് എന്ന രീതി കൺസർ ചെയ്യാം ഓക്കെ ജൂലൈ മാസം ഇത് ഓക്കെ ഫൈൻ നമ്മൾ ഡീല് നടന്നുപോയി ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇതിന്റെ വില ഓൾമോസ്റ്റ് ഒരു എട്ട് രൂപ പെർ കെ എന്ന രീതിയിലായി പക്ഷേ നമ്മൾ തമ്മിൽ ഈ ഒരു കോൺട്രാക്റ്റ് എക്സൈസ് ചെയ്യുകയും എൻ്റെ ലോസ് മിനിമൈസ് ചെയ്തു ശരിയാണ് അതായത് നിങ്ങളുടെ ലോസ് കൂടുതൽ വരെ ടെൻ തൗസൻഡ് തന്നെ നിങ്ങൾക്ക് കിട്ടും പ്രോഫിറ്റ് ആവുകയും ചെയ്തു എന്നാൽ എനിക്ക് ചെറിയൊരു ലോസ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അല്ലേ ടെൻ തൗസൻഡ് തന്നെ ഞാൻ തരേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ബട്ട് എന്നാൽ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് പതിനഞ്ച് രൂപ പെർ കെ ജി എന്ന രീതിയിലായി പതിനായിരം രൂപ ഞാൻ തന്നോളൂ പക്ഷേ എനിക്ക് കിട്ടിയതോ പതിനയ്യായിരം രൂപയുടെ പ്രോഡക്റ്റാണ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് എന്താ അയ്യായിരം രൂപ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അയ്യായിരം രൂപ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാരണം നഷ്ടമല്ല ഇച്ചിരി കൂടെ കിട്ടേണ്ടതായിരുന്നു അല്ലേ അതായത് ഇച്ചിരി പ്രോഫിറ്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല സ്റ്റേബിൾ ആയിട്ടുണ്ട് പറഞ്ഞാൽ ശരിയാണ് നമ്മുടെ ഇൻകം സ്റ്റേബിളായി ആ ഒരു പ്രശ്നമില്ല പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല എല്ലാ മാസവും പതിനായിരം കിട്ടുന്നുണ്ട് പക്ഷേ പതിനയ്യായിരം ആകാം ഇരുപതിനായിരം ആകാം എത്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പത്തേ കിട്ടത്തുള്ളൂ അതാണ് നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ടൈമിൽ ഇച്ചിരി കൂടെ പ്രോഫിറ്റ് കിട്ടാനും അതേസമയം ലോസ് വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ലോസിന് ഇച്ചിരി ാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഇവിടെ ലൈക്ക് ഈ ഒരു നമ്മൾ ഓഫ് ഡെറിവേറ്റീവ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഫോർവേഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ആയിട്ട് എന്താണ് ഫ്യൂച്ചേഴ്സിൽ എന്തിനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം